നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും കെട്ടുറപ്പ് കൊണ്ടും പ്രൗഢി ഉയർത്തി നിൽക്കുകയാണ് ഈ റെയിൽവേ തുരങ്കം. നമസ്കാരം, നാട്ടുവിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ കളനാട് റെയിൽവേ തുരങ്കത്തിന്റെ വിശേഷവുമായി ഞാൻ ശ്രീശുഭ കാസർഗോഡ് നിന്നു. കാസർഗോഡ് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് കളനാട് റെയിൽവേ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. 1905 ബ്രിട്ടീഷുകാരാണ് ഈ തുരങ്കം നിർമ്മിച്ചത്. അതായത് 2021 ആകുമ്പോഴേക്കും ഈ തുരങ്കത്തിന് 116 വർഷം തികഞ്ഞിരിക്കുന്നു. മീറ്റർ ആണ് തുരങ്കത്തിന്റെ നീളം. ഇഷ്ടിക, കരിങ്കല്ല്, സിൽക്ക എന്നിവ ഉപയോഗിച്ചാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും മംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും പച്ചപ്പുള്ളതിനാൽ തുരങ്കത്തിന്റെ പുറം കാഴ്ചകളും മനോഹരമുള്ളതാണ്. ഇനി തുരങ്കത്തിന്റെ ഉൾഭാഗം കാണാം. ഈ തുരങ്കത്തിന് റെയിൽവേ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. പെർമനന്റ് വേ വിഭാഗം എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ ഈ തുരങ്കത്തിന് എന്നും നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ തുരങ്കത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കും. എത്ര ആസൂത്രിതമായാണ് തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഈ കാണുന്നതൊക്കെ. മൺ
മല കീറി പാളം നിർമ്മിക്കാനായിരുന്നു ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വിഭാഗം തീരുമാനിച്ചത്. എന്നാൽ മലക്കടിയിലൂടെ വെള്ളമൊഴുകുന്ന പാതയുണ്ട് എന്ന കണ്ടെത്തലാണ് തുരങ്കം എന്ന ആശയത്തിനു പിന്നിൽ. കണ്ടെത്തൽ ശരിവെക്കുന്ന രീതിയിൽ പാളത്തിന് ഇരുവശത്തുകൂടിയും വെള്ളം ഒഴുകിപ്പോകുന്നത് കാണാം. തുരങ്കത്തിനുള്ളിൽ ഉത്ഭവിക്കുന്ന വെള്ളമാണിത്. പാർശ്വഭിത്തിയിൽ അങ്ങിങ്ങായി നീരുറവയുമുണ്ട്. ഇഷ്ടികകൾ ഉപയോഗിച്ച് മുഗൾ ഭാഗം ആർച്ച് ആകൃതിയിലാക്കിയിരിക്കുന്നു. ഭിത്തിയിൽ നനവുള്ളതുകൊണ്ട് പായൽ പിടിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും തുരങ്കത്തിനകത്ത് കാറ്റും തണുപ്പുമുണ്ട്. വൈദ്യുതി ബൾബുകൾ സ്ഥാപിക്കാത്തതിനാൽ തുരങ്കത്തിനുള്ളിൽ പൂർണ്ണ ഇരുട്ടാണ്. ഇതുവഴി തീവണ്ടി കടന്നു പോകുമ്പോൾ യാത്രക്കാർ 10 സെക്കൻഡോളം പൂർണ്ണമായും ഇരുട്ടിലാകും. തീവണ്ടി വരുമ്പോൾ കാൽനടയാത്രക്കാർ തുരങ്കത്തിലുണ്ടെങ്കിൽ കയറി നിൽക്കാനുള്ള പ്രത്യേക ഇടമാണിത്. ഒരു വശത്ത് 2 എണ്ണം വീതം, ഇത് 4 എണ്ണമുണ്ട്. തുരങ്കത്തിനകത്തു നിന്നും സംസാരിക്കുമ്പോൾ ശബ്ദം വലിയ രീതിയിൽ പ്രതിധ്വനിക്കുന്നുണ്ട്.
തുരങ്കത്തിന്റെ തെക്കുഭാഗമാണിത്. മലയുടെ മധ്യഭാഗത്തോളം കുഴിച്ച് മണ്ണ് നീക്കിയാണ് റെയിൽപാളം സ്ഥാപിച്ചത്. പുറംഭിത്തി പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തതാണ്. പഴയ തുരങ്കത്തിനോട് ചേർന്ന് തന്നെ മറ്റൊരു തുരങ്കവുമുണ്ട്. 2002 ഇത് നിർമ്മിച്ചത്. ഇതാണ് പഴയ തുരങ്കം. ഇതിനു തൊട്ടടുത്തായി പുതിയ തുരങ്കത്തിന്റെ മുകൾ ഭാഗവും കാണാം. ഈ തുരങ്കത്തിന്റെ നീളം 175 മീറ്റർ ആണ്. മാംഗ്ലൂർ കണ്ണൂർ പാതയിലാണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ആധുനിക കോൺക്രീറ്റ് സംവിധാനത്തിലാണ്.
തുരങ്കം സ്ഥിതി ചെയ്യുന്ന കുന്നിന്റെ മുകൾ ഭാഗമാണിത്. ഭൂരിഭാഗവും പാറയാണ്. തുരങ്കമുഖത്തിന് തൊട്ടുമുകളിലായി സുരക്ഷാവേലിയുമുണ്ട്. കുന്നിൻ മുകളിൽ കൂടി മൺപാതയുണ്ട്. വാഹനങ്ങൾ ഗതിമാറി തുരങ്കമുഖത്തിന് സമീപത്തേക്ക് പോകുന്നത് തടയാൻ കോൺക്രീറ്റ് തൂണുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് കാസർഗോഡ് ചന്ദ്രഗിരി റൂട്ടിൽ മേൽപ്പറമ്പിൽ നിന്നും 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട് തുരങ്കത്തിലേക്ക്. ഈ പാതയിലൂടെ വലിയ വാഹനങ്ങൾ പോകാതിരിക്കാൻ ക്രോസ് ബാർ സ്ഥാപിച്ചിട്ടുണ്ട്. തുരങ്കത്തിന് ആഘാതമുണ്ടാകുന്നത് തടയാനാണ് വലിയ വാഹനങ്ങൾക്ക് വിലക്കുള്ളത്. അറിയുംതോറും ആകാംക്ഷയേറുന്നതാണ് ബ്രിട്ടീഷുകാർ നമുക്ക് നൽകിപ്പോയ ഇന്ത്യൻ റെയിൽവേ സിസ്റ്റം. അതിനോടനുബന്ധിച്ച് നിർമ്മിച്ച കളനാട് റെയിൽവേ തുരങ്കത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ.